ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവേശുവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ എല്ലാവർക്കും വിനീതമായ എൻ്റെ സ്നേഹവന്ദനം ഒരു നല്ല ദിവസം കൂടെ എല്ലാ ദിവസവും ഞാൻ ഓർപ്പിക്കുന്നതുപോലെ ഈ ഭൂപ്പരപ്പിൽ ജീവിപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചു ഇന്നത്തെ ദിവസം ധന്യമാകട്ടെ ഒന്നിലും വീഴ്ച പറ്റാതെ ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ കാൽച്ചൂടുകളെ പിൻപറ്റി തിരുവഴുത്തിൽ നിന്നിടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന മാർഗത്തിലൂടെ മാത്രം സഞ്ചരിച്ച് ഉജ്ജ്വലമായൊരു ജീവിതത്തിൻ്റെ നന്മകൾ പ്രാപിപ്പാൻ ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് മനതാരിൽ പ്രാർത്ഥിച്ചുകൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളെ ആശംസിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു ഒപ്പം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ സ്വർഗാദി അടങ്ങാത്ത മഹാദൈവത്തിന് ഒരായിരം നന്ദി കരയറ്റുന്നു ഇങ്ങനെ ഒരു ശുശ്രൂഷയിലൂടെ നിങ്ങൾ സന്ധിപ്പാൻ ദൈവനിക്ക് അവസരം തരുന്നതിന് എല്ലാ മഹത്വവും ദൈവത്തിന് എല്ലാ പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് സങ്കീർത്തന ഭാഗത്ത് നിന്നൊരു വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത് നൂറ്റി ഇരുപതാം സങ്കീർത്തനം നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കൾപ്പിക്കട്ടെ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് വാക്യം സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതി മതിയായി ഞാൻ സമാധാനപ്രിയനാകുന്നു ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കൗശൽ തുടങ്ങുന്നു അവർ കലശൽ തുടങ്ങുന്നു നൂറ്റി ഇരുപതാം സങ്കീർത്തന കൊച്ചു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് സമാന സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതി മതിയായി ഞാൻ സമാധാനപ്രിയനാകും ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവർ യുദ്ധം തുടങ്ങുന്നു എന്നാണ് ഇംഗ്ലീഷിൽ കലശൽ എന്ന് മലയാളത്തിൽ അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു നല്ല വശത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക കൂടെ പാർക്കുന്നവർ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ആരുടെ കൂടെ പാർക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും ഇവിടെ ഞാൻ കുറച്ചുകൂടെ ഒരു വാക്കിയോട് മുകളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ആരുടെ കൂടെ പാർക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ അഞ്ചാം വാക്യം കൂടി ചേർത്ത് വായിക്കട്ടെ ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി ഞാൻ സമാധാനപ്രിയനാകുന്നു പ്രിയനാകുന്നു ഇവിടെ ഒന്ന് സൂക്ഷിച്ചു പഠിച്ചാൽ നമുക്ക് അഞ്ചാം വാക്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മൂന്നാല് കൂട്ടം കാര്യം കാണാൻ കഴിയുന്നു ഒന്ന് മേശക്കിൽ പ്രവാസം ചെയ്യുന്നു മേശക്കെന്നു പറയുന്നൊരു സ്ഥലത്തിൻ്റെ പേരാണ് നോഹയുടെ മക്കളിൽ ഒരു കൂട്ടം ആളുകൾ ചെന്ന് താമസിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ആ സ്ഥലം അവിടെ പ്രവാസം ചെയ്യുന്നത് അവിടെ പ്രവാസത്തിലായിരിക്കുന്നത് അത് കഷ്ടമാണെന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ പ്രവാസം അവിടെ സ്ഥിരവാസമല്ല പ്രവാസമായിരിക്കുന്നു കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ പാർക്കുന്ന വീട് കൂടാരം എന്നുള്ളത് വീട് എന്ന് നമുക്ക് ചിത്രീകരിക്കാമല്ലോ അപ്പോൾ പാർക്കുന്ന ദേശം പാർക്കുന്ന വീട് അടുത്ത വാക്യത്തിൽ സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നു അപ്പോൾ കൂടെ പാർക്കുന്നവർ ഒന്നോടെ മനസ്സിലേക്ക് ആ ഓർഡർ ഒന്ന് പിടിച്ച് താമസിക്കുന്ന സ്ഥലം താമസിക്കുന്ന വീട് ആ വീട്ടിൽ കൂടെ പാർക്കുന്നവർ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ധന്യതയ്ക്ക് പ്രാധാന്യമാണ് നീ സങ്കീർത്തനത്തെ പതുക്കിയൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നു പഴയ നിയമപശ്ചാത്തലമാണ് സങ്കീർത്തനം എന്നെനിക്കറിയാം പുതിയ നിയമത്തിൽ വിശുദ്ധന്മാർ ദൈവാത്മാവിൽ ജീവിക്കുകയാണ് സഭയോടൊക്കെ പറയുമ്പോൾ നീ എവിടെ പാർത്താലും സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലത്ത് പാർത്താലും ഞാൻ നിന്നെ അറിയുന്നുണ്ട് എൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ട് അതൊക്കെയാണ് നമ്മുടെ ബലം എങ്കിലും ഞാൻ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട് പറയേണ്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനം എഴുതിയ കക്ഷി പറയുന്നത് ഞാൻ ഈ പ്രവാസത്തിലായിരിക്കുന്ന സ്ഥലം അത്ര നല്ല സ്ഥലമല്ല അത് മേശക്കാണ് സങ്കീർത്തനങ്ങൾ തന്നെ ദാവീദിൻ്റെ കാലത്ത് മാത്രം രചിച്ചതാണെന്ന് വിചാരിക്കരുത് പ്രവാസത്തിന് മുമ്പ് പ്രവാസത്തിന് ശേഷം വിവിധ തലമുറയിലാണ് സ്തോത്രം നൂറ്റാണ്ടുകളുടെ അന്തരമുണ്ട് പല സങ്കീർത്തനങ്ങൾ തമ്മിലും അപ്പം ഇത് ജനം ഏതോ പ്രത്യേക സാഹചര്യത്തിൽ പരദേശ പ്രയാണം നടത്തുകയോ അല്ലെങ്കിൽ അവർ പ്രവാസത്തിലായിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥാനത്ത് അന്ന് ഏതോ ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞാൽ ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ സന്ദർഭങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെയാണ് അവർക്ക് പാർക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച സ്ഥലം ദൈവം നോക്കി വെച്ച സ്ഥലം ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഞാൻ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ദൈവം നോക്കി വെച്ച കനാൻ ദേശമാണ് എരിശലീമനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മനോഹരമായിരിക്കുന്ന ദൈവം കണ്ടുവെച്ച ഏറ്റവും ഫലപുഷ്ടമായ ഒരു കുന്നിന്മകളാണ് യക്ഷയ പ്രവാചകൻ്റെ വാക്യത്തിലൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയൻ എനിക്കൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അത് കുന്നിൻ്റെ മുകളിലാണ് കെട്ടി സൂക്ഷിച്ചു അപ്പോൾ ആ ദേശത്തെ പരിപാലിക്കുകയും അവിടുത്തെ സംരക്ഷണയും അതൊക്കെ ഭയങ്കരമായിരുന്നു പക്ഷെ കുറ്റം ചെയ്തപ്പോൾ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഏതെന്തോട്ടത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ദൈവവരെ മനോഹരമായിരിക്കുന്നൊരു പാർപ്പിടത്തിൽ പാർപ്പിച്ചു ദൈവത്തിനറിയാം ദൈവത്തിനറിയാം പക്ഷെ അവിടെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് ഹിതമില്ലാത്തത് ചെയ്തപ്പോൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം അവരെ ഏതനിൽ നിന്ന് ഇറക്കി വിട്ടു ഇസ്രായേലിനും അതുതന്നെ സംഭവിച്ചത് കനാൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏതൻ പോലെ തന്നെ ഫലമുഷ്ടിയുള്ള പാലും തേനും ഒഴുകുന്ന മനോഹര ഭൂമിയായിരുന്നു അവിടെയാണ് അവരെ പാർപ്പിച്ചത് സുരക്ഷിതമായ കുന്നിൻ്റെ മുകളിലുള്ള പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഭൂപ്രദേശം അവിടെ കൊണ്ടുവന്നു ദൈവം അവിടെ പാർപ്പിച്ചു അവരെ മിസ്രായും എന്ന ഇരുമ്പ് ചൂളയിൽ നിന്ന് കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് പാർപ്പിച്ചു അവിടെയാണല്ലോ ഇസ്രായേലിൻ്റെ ചരിത്രാരംഭം കിടക്കുന്നത് പക്ഷെ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചപ്പോൾ അവർ ജാതികളോട് ഇലകറന്നപ്പോൾ ദൈവത്തോടുള്ള ഭക്തി നിലനിർത്താതെ വേർപാട് പാലിക്കാതെ പ്രമാണത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം വിവേകത്തിനൂന്നി ചെന്നു പാർത്ത സ്ഥലത്ത് ജാതികളുടെ മാതൃക കണ്ടുപഠിച്ച് അവിടുത്തെ പെമ്പിള്ളേരെ അവിടുത്തെ ചിറക്കന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എല്ലാത്തിനും കുത്തിക്കട്ടഴിഞ്ഞ ജീവിതം പോലെ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ആഥമിനെയും ഹൗവേയും ഏതം തോട്ടത്തിൽ എത്തി വെച്ച് എന്ത് ചെയ്തു അതുതന്നെ ലക്ഷക്കണക്കിന് ജനമുള്ള സമൂഹത്തോടും ദൈവം ചെയ്തു ദൈവം ആരാള് അവരുടെ പാർപ്പിടം അവരെ പാർപ്പിക്കാൻ വേണ്ടി ദൈവം കാത്തു വെച്ചിരുന്ന കനാൻ്റെ മണ്ണിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു കൊന്നു കളഞ്ഞൊന്നുമില്ല ആദാമനും കൊന്നില്ലല്ലോ ഇറക്കി വിട്ടു അവർ ചതറി പ്രവാസികളായി മാറി പരദേശങ്ങളിൽ പോയി അവർക്ക് ചേരാത്ത അവർക്ക് അനുവദിക്കാത്ത അവർക്ക് കൊള്ളാത്ത ദേശത്ത് പോയി പാർത്തു ഇതിൻ്റെ ബോധം ഇപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയ കക്ഷിക്ക് വരിക മേശക്കിൽ പാർക്കുന്നത് എനിക്ക് കഷ്ടമാണ് കേദാർക്കൂടാരങ്ങൾ അവരുടെ കൂട കൂടാരങ്ങൾ തന്നെ പത്തൊമ്പതോളം തരം കൂടാരങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അനുഗ്രഹിതനെ ഒരു ദൈവദാസൻ എഴുതിട്ട് പുസ്തകമുണ്ട് അപ്പം വ്യത്യസ്ത കൂടാരങ്ങൾ എല്ലാവരുടെയും കൂടാരം ഒരുപോലെയല്ല നീതിമാന്മാരുടെ കൂടാരം എന്ന് പറയുന്ന ഒന്ന് നൂറ്റി പതിനെട്ടാം അതില്ലേ നീതിമാൻ്റെ കൂടാരത്തിനകത്തുള്ള വ്യവസ്ഥകൾ നീതിമാൻ്റെ കൂടാരത്തിനകത്തെ സംരക്ഷണം നീതിമാന്റെ കൂടാരത്തിനകിട്ടിയ സുരക്ഷിതത്വം നീതിമാൻ്റെ കൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ നീതിമാൻ്റെ കൂടാരത്തിനകത്ത് നടക്കുന്ന ദൈവസ്നേഹം നീതിമാന്റെ കൂടാരത്തിനകത്ത് നടക്കുന്ന ആ വലിയ സമാധാന പൂർണ്ണത ഇതിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ തിട്ടമായി പഠിക്കാം ഞാനീ പറയുന്ന കാര്യം ഒരു രണ്ട് മണിക്കൂറത്തെ പ്രസംഗത്തെ ഞാൻ ക്രോഡീകരിക്കുന്നത് ഈ നാല് പോയിന്റുകളെ നമുക്ക് വേണമെങ്കിൽ വിശകലനം ചെയ്യാം കർത്തൃദാശന്മാർ ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവമക്കളും ഈ കാര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും കൂടാരം ഒരുപോലല്ല ജാതികളുടെ കൂടാരമുണ്ട് മിസ്രൈമ്യ കൂടാരമുണ്ട് കേദാര്യ കൂടാരമുണ്ട് സ്തോത്രം ആ കൂടാരങ്ങളൊക്കെ അവിടെ പോയി പാർക്കുകയാണ് ആരോ പണിത കൂടാരങ്ങൾ ആരുടെയോ കൂടാരങ്ങൾ അവിടെ പാർക്കുന്നു അവിടെ പാർക്കുന്നതും അസ്വസ്ഥതയാണ് അവരെ പാർപ്പിക്കാൻ ആഗ്രഹിച്ച കൂടാരം അതല്ലല്ലോ ഇസ്രായേലിൻ്റെ കൂടാരങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഭക്തന്മാരുടെ കൂടാരങ്ങൾ അതിന് പ്രത്യേകതയുണ്ട് അതിന് ദൈവം കാവൽ നിൽക്കും പക്ഷേ ഇപ്പം അവരവിടെ അല്ല അവർക്ക് ബോധപ്പെട്ടു പാർക്കണ്ടടത്തല്ല പാർക്കുന്നത് ദൈവാക്കി വെച്ച ദേശത്തല്ല പാർക്കേണ്ടത് ഞാൻ ഇവിടെയല്ല എസ്റ്റാബ്ലിഷ് ആകേണ്ടത് നിന്ന് ഞാൻ പറയുന്നു നിങ്ങളെ ദൈവത്തിനെവിടെയോ പാർപ്പിക്കാനുണ്ട് ഇപ്പ ആയിരിക്കുന്നത് ഒരു പ്രവാസമാണ് എന്തുകൊണ്ടെന്നൊക്കെയുള്ള വീട് നമുക്ക് ദൈവസന്നദ്ധിയിൽ മനസ്സൊന്നും ഒരുക്കാം ദൈവമേ ഞങ്ങളെ പാർപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ച സ്ഥലം എവിടെ വീടില്ലാത്തവരോ സ്വന്തമായിട്ട് ഒരു ഒരു സ്ഥിരവാസം കിട്ടാത്തവരോ എന്ത് അറിയാത്തവരോ എവിടെ സെറ്റിൽഡ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സന്ദേശത്തെ ഒന്ന് ഗ്രഹിച്ചേക്കണം ആരുടെങ്കിലും കൂടാരത്തിൽ കയറി എത്ര നാൾ കിടക്കാൻ പറ്റും ദൈവം എനിക്ക് വേണ്ടി ഒരു കൂടാരം കൂടാരമൊരുക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ ഭാവി കാല ബന്ധത്തോടുള്ള ബന്ധത്തിലൊക്കെ നമുക്കറിയാം അതവിടെ കിടക്കട്ടെ അടുത്ത വാക്കിലേക്കാണല്ലോ കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് ഇനി കൂടെ പാർക്കുന്നവർ അപ്പം പാർക്കുന്ന ദേശം പാർക്കുന്ന വീട് അതിനകത്ത് കൂടെ പാർക്കുന്നവർ ഇത് പ്രധാന ഘടകമാണെന്ന് പറഞ്ഞാൽ തെറ്റുധരിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു സമാധാന ദോഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി മതിയായി എഴുതിയാൽ മതി അതിൻ്റെ കാഠിന്യം കൊണ്ടാണ് രണ്ട് മതി എഴുതിയത് മതിമതിയായി ഞാൻ സമാധാന പ്രിയനാകുന്നു രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കക്ഷികളാണ് ഒരു കൂടാരത്തിൽ ഒരുമിച്ച് പാർക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷി സമാധാന ദോഷി ഞാനോ സമാധാന പ്രിയൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒച്ചയിൽ വർത്താനം പറയുന്ന വീടിനകത്ത് ഇത്തിരി ശബ്ദമുയർത്തി പറയുമ്പോൾ തന്നെ അസ്വസ്ഥരാകും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഒച്ചപ്പാടാണ് ബഹളമാണ് ഒരു കാര്യമില്ല പതുക്കെ പറഞ്ഞാൽ മതി പക്ഷെ സമാധാന ദോഷിക്കൊരിക്കലും പതുക്കെ പറയാൻ പറ്റില്ല അവനങ്ങ് ഭയങ്കര പൊട്ടിത്തെറിക്കും പ്രഷറാണ് ഇനി ഒച്ചപ്പാടാണ് ബഹളമാണ് സമാധാന ദോഷി എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും സമാധാന ദോഷി എന്ത് ചെയ്താലും അതിനെല്ലാം പദം പറയും തീർവെറുക്കും സമാധാന ദോഷി ഒരു നല്ല കാര്യം ചെയ്യുകയല്ല ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ല സമാധാനത്തെ വെറുക്കുക സമാധാനത്തെ നശിപ്പിക്കുക സമാധാനത്തെ ഉടച്ചു കളയുക ഒരു കൂടാരത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു ദൈവവേദൻ്റെ കൂടാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ്റെ വീട്ടിൽ സമാധാനം നിലനിൽക്കുമെന്നുള്ളതാണ് ദൈവമുള്ള വീടല്ലേ പക്ഷെ അതിനകത്ത് ദൈവം തരുന്ന സമാധാനത്തെ തൈരുടയ്ക്കുന്ന പോലെ ഉടച്ചു കളയാൻ ദൈവം തന്ന ജീവിതത്തെ പിറ്റു ചിന്തിക്കളയാൻ ഒരു സമാധാന ദോഷിയുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ കൂടെ പാർക്കുന്നൊരു കുടുംബത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളിയാകാം ചിലപ്പോൾ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാളാകാം ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളാകാം ചിലപ്പോൾ പിള്ളേരിലൊരാളാകാം ചിലപ്പോൾ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഒരാളാകാം ആരുമാകാം എന്താണെങ്കിലും നമ്മുടെ കൂടാരത്തിനകത്തൊരു സമാധാന ദോഷിയുണ്ടെങ്കിൽ നമുക്ക് മതിയാകും എന്തു മതിയാകും ജീവിതം മതിയാകും മതി മതിയാകും ഇപ്പോൾ അടിസ്ഥാനങ്ങൾ മുതൽ പണിയപ്പെടേണ്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഈ വക ഗഹനമുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോൾ എവിടെ നിന്ന് പണി തുടങ്ങണം ദൈവമേ ഒന്ന് ഞാൻ എവിടെ പാർക്കണം രണ്ട് ഞാൻ ഏത് കൂടാരത്തിൽ ഏത് വീട്ടിലായിരിക്കണം മൂന്ന് ഞാൻ ആരുടെ കൂടെ പാർക്കണം എല്ലാത്തിലും ഉപരി ഞാൻ സമാധാനപ്രിയനായിരിക്കണേ അല്ല ഞാൻ ഉടക്കനും ഞാൻ വഴക്കുണ്ടാക്കുന്നവനും ഉരുടെക്ക് പോലെ മറുപടി പറയുന്നവനും എന്നോട് കളിച്ചാൽ ഞാനും കാണിച്ചു തരാം ഞാനും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നവൻ സമാധാനപ്രിയനല്ലല്ലോ സമാധാനപ്രിയൻ്റെ പ്രത്യേകത എന്താ താഴും ക്ഷവിക്കും എല്ലാത്തിനും മറുപടി പറയുകയില്ല മാറിയിരുന്ന് ചിലപ്പോൾ കരയും ദൈവത്തോട് പ്രാർത്ഥിക്കും മറ്റൊരുത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യേല കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്ന ഒന്നും ചെയ്തു വയ്ക്കുക മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത കൂടെ പാർക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് മൂന്ന് ദിവസം താമസിക്കുമ്പോൾ അറിയാമല്ലോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഈ കാര്യം അല്ലെങ്കിൽ ഇഷ്ടമല്ല ഈ കാര്യം തുണി കൂടി അഴിച്ച് വാരി പോലും ഒരു മൂല കൂട്ടി വെക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് മനസ്സിലായ പിന്നെ സമാധാനപ്രിയനാണെങ്കിൽ ചെയ്യില്ലല്ലോ അതെ മാറ്റി വെക്കല്ലേ വേണ്ടത് എല്ലാം കൂടി കടലാസും ഇതും എല്ലാം കൂടി കൂടി എവിടെയെങ്കിലും വാരി വെതറി ഇടുന്നത് ഇഷ്ടമല്ല തൂത്ത് വാരി അടുക്കി അടുക്കിപ്പിറക്കി വെക്കുന്നതാണ് മറുകക്ഷിക്കിഷ്ടമാണെങ്കിൽ സമാധാനപ്രിയൻ എന്തു ചെയ്യും പ്രകോപനം ഉണ്ടാക്കാനുള്ള വഴി വെച്ചു കൊടുക്കുകയില്ല ഇത് സാത്താനും കൂടി അങ്ങ് കൂടും നമ്മളെ അങ്ങ് പറ്റിക്കും ചിലപ്പോൾ കണ്ണ് കെട്ടി കളഞ്ഞോളെ ആവും അതുവരെ കാണാതിരിക്കുന്നത് ഈ സമാധാന ദോഷി വരുമ്പോഴേക്കും അന്നേരമായിരിക്കും കാണുന്നത് അപ്പോൾ കലമ്പായി പ്രശ്നമായി ഇതൊക്കെ സാധാരണ വീടുകളിൽ നടക്കുന്ന വിഷയം പറയുന്നത് എന്താണെങ്കിലും ഞാൻ ചുരുക്കാം സമയം തീരുന്നതുകൊണ്ട് രണ്ട് കക്ഷികൾ തമ്മിൽ ഒന്നിച്ചു പോണമെങ്കിൽ രണ്ടുപേരും ഒരു മനസ്സാകണം സമാധാന ദോഷിയും സമാധാന പ്രിയനും കൂടെ ഒരുമിച്ചൊരിടത്ത് താമസിച്ചാൽ വലിയ മതിയാകും ജീവിതം ഈ സമാധാന പ്രിയൻ മടുക്കും മറ്റേ പുള്ളി മടുക്കുകയല്ല സമാധാന ദോഷി മടുക്കുകയല്ല പിന്നെ നിൽക്കും സമാധാന സമാധാനപ്രിയനൊരു അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ഈ മനസ്സിടിഞ്ഞ് രോഗവും വന്ന ചാവാമ്പ മറ്റേ കിള്ളിൽ ചിലപ്പോൾ തൊണ്ണൂറ് വയസ്സ് വരെയും ജീവിക്കും ശിക്ഷയൊക്കെ മോളിൽ ചെന്നിട്ടല്ലേ ഇവിടത്തെ കാര്യം പറയുന്നേ ഇപ്പം ശ്രദ്ധിച്ചോളണം സമാധാന ദോഷികളുടെ പ്രത്യേകത സമാധാന പ്രിയനെന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരങ്ങ് യുദ്ധം തുടങ്ങുന്ന കലശൽ തുടങ്ങുന്നു എന്നാണ് മലയാളത്തിൽ യുദ്ധം അങ്ങ് പ്രശ്നം ആരംഭിക്കുക വാക്കേറ്റമാണ് മിണ്ടിക്കഴിഞ്ഞ ആ പ്രശ്നം ഇങ്ങനെയുള്ള ഭവനത്തിൽ താമസിക്കുന്ന ആരെങ്കിലും ഇന്നത്തെ സന്ദേശം കേൾക്കുന്നുണ്ടോ ഇന്നത്തെ ദൂത് കിട്ടാൻ ഇച്ചിരി ദൈവത്തോട് കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഈ ഭാഗം ദൈവം കാണിച്ചു തരുന്നത് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങൾ പേടിക്കണ്ട രണ്ട് കാര്യം ഞാൻ നിർത്താം ഒന്ന് എന്തെങ്കിലും പരിഹാരം പാഷണേ പരിഹാരം ഞാൻ പറഞ്ഞു തരാം കേൾക്കണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് പറയുന്നൊരു ആ വാക്യം നിങ്ങളെ കാണിച്ചു തരാം പതിനഞ്ച് ആറ് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിപ്പാൻ കൃപ നൽകട്ടെ അപ്പോൾ ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിൻ്റെ പണിയെന്താ സമാധാനക്കേട് കാണിക്കുന്നതിനും വഴക്കുണ്ടാക്കുന്നതിനും എല്ലാം തല്ലാനിരിക്കുകയല്ല നമ്മളെ സമാധാനത്തോടെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ദൈവം ചെയ്യുന്നത് അതിനാ യേശു ക്രൂശക്കേറിയത് അതിനാ യേശു സാത്താൻ്റെ തല തകർത്തത് അതിനാ ദൈവം നമ്മുടെ കൂടെ വസിക്കുക എന്ന് പറഞ്ഞത് ആ അതറിയില്ലേ വേദോസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ദൂത് ഇതാണ് ഞാൻ നിൻ്റെ കൂടെ വസിക്കാം എന്തിനാ നീ സമാധാനത്തോടെ ജീവിക്കാൻ അപ്പോൾ എന്താ വഴി പതിനഞ്ചിൻ്റെ ആറ് തമ്മിൽ ഏക ഏകചിന്തയോടിരിപ്പാൻ ഒരു കൃപയുണ്ട് ആ കൃപ ഞാൻ നിനക്ക് തരാം ഇത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് കേട്ടായിരുന്നെങ്കിൽ മിക്കവാറും നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും അതും സാത്താൻ്റെ തന്ത്ര ഇത് ആടെ വീട്ടിൽ സമാധാനപ്രിയം മാത്രമേ കേൾക്കുകയുള്ളൂ മറ്റേ ആരും കേൾക്കുന്നുണ്ടാവൂലോ കേൾക്കുന്ന ഇഷ്ടമായിരിക്കലോ ഒവന് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ഏത് പക്ഷത്ത് നിന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക നീ പാർക്കുന്നത് സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലത്താണെങ്കിലും ദൈവം അറിയുന്നു പേടിക്കേണ്ട പക്ഷേ സ്ത്രോത്രം അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം നിന്നെ ദൈവം പാർപ്പിക്കാൻ ആഗ്രഹിച്ചിടത്താണോ നീ ഇപ്പം നിൽക്കുന്നത് ദൈവം നിൻ്റെ നിന്റെ നിഷ്കളങ്കൻ്റെ പരമാർത്ഥിയുടെയും നീതിമാൻ്റെയും കൂടാരമാണോ നിൻ്റെ കൂടാരം അതെയോ എന്ത് കള്ളത്തരത്തിനും ഏത് തരത്തിലെ കാര്യത്തിനും കൂട്ടുകാരെ കൂട്ടി വേണമെങ്കിൽ ഇച്ചിരി കള്ളടിക്കാൻ പോലും വാതിൽ തുറന്നു കൊടുക്കുന്ന ഗ്ലാസും കഴുകി കൊടുക്കുന്ന ഒരു കുടുംബമാണോ നിങ്ങളുടെ വിശുദ്ധന്മാരുടെ കൂടാരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് പിന്നെ എപ്പോഴെങ്കിലും പറയാം അവസാന വാക്കുകൾ നിങ്ങൾ സമാധാനപ്രിയരായിരിക്കട്ടെ സമാധാനം അന്വേഷിച്ച് പിന്തുടരട്ടെ മറ്റൊരുത്തിന് സമാധാന ദോഷം വരുത്താതിരിക്കട്ടെ നിൻ്റെ അമ്മ നിന്നെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കട്ടെ നിൻ്റെ അപ്പൻ നിന്നെക്കുറിച്ച് സ്തോത്രം ചെയ്യട്ടെ നീ ഒരു ദുഃഖപുത്രനാകാതിരിക്കട്ടെ നീ ഒരു വഴക്കാളി ആകാതിരിക്കട്ടെ പാവമായിരിക്കാം പക്ഷേ നീ നിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നടത്തട്ടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക നീ നിൻ്റെ വീട്ടിലെ സമാധാന പ്രിയനാകുമെന്ന് തീരുമാനിക്ക് സമാധാന ദോഷിയാകല്ലേ ആകല്ലേ സമാധാനപ്രിയനായി ജീവിക്കാം സമാധാന ദോഷിയോടുകൂടെ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പതിനഞ്ചിൻ്റെ ആറ് റോമാലേഖനം വെച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ഏക ചിന്തയോടെ ഇരിപ്പം കൃപ തരണം ചക്കെന്ന് പറയുമ്പോൾ കൊക്കുന്ന കേൾക്കുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ അത് സംഭവിക്കരുത് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾ പാർക്കുന്ന പാർപ്പിടം ഞങ്ങളുടെ കൂടെ താമസിക്കുന്നവർ പ്രധാന ഘടകമാണ് ഇത് മൂന്നും ഈ സങ്കീർത്തനത്തിൽ കണ്ടു ഞങ്ങൾ ഇതനുഭവിച്ച ആളുകൾ അയ്യോ കഷ്ടം മതിമതിയായി എന്നാ പറയുന്നത് ഥ ഈ വചനം കേൾക്കുന്ന ഒറ്റ കുടുംബങ്ങൾക്കും ഒരൊറ്റ ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചത് മതി എന്ന് പറയാൻ ഇവളുടെ കൂടെ ജീവിച്ച് മടുത്തെന്ന് ഇടയാക്കല്ലേ മക്കൾ പറയല്ലേ ഈ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പറയേണ്ടവരല്ലേ വീട് സ്വർഗമാകണേ അവരുടെ ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇടയാക്കണേ കൂടെ പാർക്കുന്നവർ സമാധാന പ്രിയരാകണേ ഐക്യമത്യത്തോടെ ജീവിക്കാനുള്ള കൃപ കൊടുക്കണേ മക്കളെ അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ